കൃതവാനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അർത്ഥമില്ല എന്ന് കരുതുന്ന കുറേ സഹനങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിന് വേണ്ടിയും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ അവിടെയൊക്കെയും എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോവുകയാണ്. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല എനിക്ക് സംഭവിക്കുന്നത്. ചില വേദനകളൊക്കെ എന്നെ ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ചില കുത്തുവാക്കുകൾ, ചില സങ്കട സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതം തന്നെ അവസാനിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പച്ചയായ അവസ്ഥ. കുറേയധികം സഹനങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിന് സന്തോഷങ്ങൾ വളരെ കുറവാണ്. ഇത്രയൊക്കെ ആയിട്ടും ഈ രോഗങ്ങൾ എന്നെ വീണ്ടും അലട്ടുന്നല്ലോ, എൻ്റെ സമ്പത്ത് വീണ്ടും നഷ്ടമാവുകയാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധനായ പൗലോസ് ലീഗ പറയുന്നത് ഇപ്രകാരമാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35 ക്ലേശമോ ദുരിതമോ വാളോ നഗ്നതയോ പട്ടിണിയോ എന്തു വന്നാലും എന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുമോ എന്ന് വിശുദ്ധനായ പൗലോസ് ചോദിക്കുകയാണ്. വിശുദ്ധനായ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ മനുഷ്യന് തൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. അവൻ അനുഭവിച്ചറിഞ്ഞ ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുകയാണ് ഓരോ നിമിഷവും ചെയ്യുന്നത്. അവൻ അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെടുവാൻ അവന് സാധിക്കുന്നത് ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, ആ ജീവിതത്തിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മൾ ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതം ലക്ഷ്യം വെക്കുന്നുണ്ട് എങ്കിലും ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ അസ്വസ്ഥമാകുന്നത്. എൻ്റെ അധികാരികളെക്കുറിച്ച്, എൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള അവസ്ഥകളെക്കുറിച്ച്, ഇവയൊക്കെയാണ് നമ്മുടെ ഹൃദയങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. പക്ഷേ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ അറിയണം, ആ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ ഒരു ആത്മാർത്ഥത നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, അവനൊരു പദ്ധതിയുണ്ട് എന്ന് ചിന്തിച്ച് ആ ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവർ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതം ഈ ലോകത്തിലെ അവസാനിക്കും. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷ വെക്കുന്ന അപ്പുറമായിട്ട് നമ്മൾ വളർന്നിട്ടുണ്ടാകാം. ഇവയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നും പോകാം. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വഴികളിലൂടെയല്ല നമ്മുടെ ജീവിതം പോകുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരിക്കും. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും മുറുകെ പിടിക്കേണ്ടതും ജീവിക്കേണ്ടതും ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ടാണ്. ആ ആഴമായ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയുമ്പോഴാണ് പൗലോസ് ചോദിച്ചതുപോലെ നമുക്കും ചോദിക്കാൻ പറ്റുന്നത്, ക്ലേശമോ ദുരിതമോ വാളോ നഗ്നതയോ പട്ടിണിയോ എന്തു വന്നാലും നിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റാൻ സാധിക്കുമോ എന്ന്. കർത്താവിൻ്റെ ഒപ്പമുള്ള ജീവിതത്തിൽ നിന്ന് അകറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് ഈ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ജീവിതം കലങ്ങിമറിഞ്ഞാലും ഏത് സാഹചര്യത്തിൽ കടന്നു പോയാലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവന് നിന്നെ അറിയാം. നിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടത്തിക്കൊണ്ടു പോകണമെന്നും അവൻ അറിയാം. അവൻ നിന്നെ കൊണ്ടുപോകുന്നത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ആ ഒരു തിരിച്ചറിവിൽ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.